السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائز نبي الله، أما بعد، وعن ابن عباس رضي الله عنهما قال: مر رسول الله صلى الله عليه وسلم بقبور بالمدينة فأقبل عليهم بوجهه فقال: السلام عليكم يا أهل القبور، يغفر الله لنا ولكم، أنتم سلفنا ونحن بالأثر. رواه الترمذي. صحابي പ്രമുഖനായ عبد الله بن عباس رضي الله عنه റിപ്പോർട്ട് ചെയ്യുകയാണ്. مر رسول الله صلى الله عليه وسلم بقبور بالمدينة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ ഖബറുകളുടെ അടുത്തുകൂടെ കടന്നുപോയി. فأقبل عليهم بوجهه، ഒരിക്കൽ ആ ഖബർസ്ഥാനോട് അഭിമുഖമായി നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: السلام عليكم يا أهل القبور، قبر واسികളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശാന്തി ഉണ്ടാവട്ടെ. യഗ്ഫിറു അല്ലാഹു ലന വലകും, അല്ലാഹു നമുക്കും നിങ്ങൾക്കും പുറത്തു നൽകട്ടെ. അൻതും സലഫുന, നിങ്ങൾ ഞങ്ങളുടെ മുന്നേ പോയവരാണ്. വനഹ്നു ബിൽ അസർ, ഞങ്ങൾ പിന്നിൽ വരുന്നുണ്ട്. ഖബർസ്ഥാനിലെത്തുമ്പോൾ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് സലാം പറയലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും പ്രത്യേകം സുന്നത്തുള്ളതാണ്. ഖബർ സന്ദർശനം മരണയെ ഉണ്ടാക്കുമെന്നും അത് പരലോക ബോധം ജനിപ്പിക്കുമെന്നും ഉത്തരവിസ്വല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ ഉണർത്തിയിട്ടുണ്ട്. തഖബ്ബലുള്ളാഹ്.